ഹലോ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ? ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് അണ്ണാരക്കണ്ണൻ്റെ ആണിൻ്റെ കഥയാണ്. അണ്ണാക്കുട്ട, നമുക്കൊരു പ്ലാവ് നട്ടാലോ? ഓ ശരി, നമുക്കൊരു പ്ലാവ് നടാം. നിന്റെ കൈ പ്ലാവിൻ്റെ വിത്തുണ്ടോ? ആ ഉണ്ടല്ലോ, വാ നമുക്ക് പോയി നടാം. പ്ലാവ് നട്ടിട്ടുണ്ട്, ഇനി നമുക്ക് നാളെ രാവിലെ പോയി വെള്ളം ഒഴിക്കാം. അണക്കുട്ട, ശരി നീ വീട്ടിൽ പോയിക്കോ, ഞാൻ പോവുകയാണ്. ശരി, ടാറ്റാ. അണ്ണാക്കുട്ട, ഇന്ന് നീ വരുന്നില്ലേ? ഇന്ന് എനിക്ക് വയ്യ, നീ പോയി വെള്ളം ഒഴിച്ചോ. ശരി, ഞാൻ പോയി വെള്ളം ഒഴിക്കാം. അണ്ണാക്കുട്ട, ഇന്നും നീ വരുന്നില്ലേ? ഇന്ന് എനിക്ക് വയറുവേദനയാണ്. എന്നാ ശരി, ഞാൻ പോവുകയാണ്. അണ്ണാക്കുട്ട, ഇന്നും നീ വരുന്നില്ലേ? ഇന്ന് എനിക്ക് തലവേദനയാണ്. ശരി, ഞാൻ പോയി വെള്ളം ഒഴിക്കട്ടെ. ഹായ്, എൻ്റെ പ്ലാവിൽ എന്തോരം ചക്കയാണ്! 1 2 3 4 5. ഓ ഹായ് അണച്ചോട്ടുണ്ട്, പ്ലാവിൽ എന്തോരം ചക്കയാ. ഹോ, എനിക്ക് ദാഹിക്കണോ, ഞാൻ പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരട്ടെ. അണച്ചേട്ടൻ പോയി, വേഗം പോയി പ്ലാവിൻ്റെ മേളിൽ കയറി ചക്ക എടുക്കാം. നല്ല ടേസ്റ്റ്, ഇനി ആരും അറിയാത്തതുപോലെ പോവാം. 1 2 3 4. അയ്യോ, എൻ്റെ ഒരു ചക്ക കാണാനില്ലല്ലോ. അണ്ണാക്കുട്ടൻ്റെ അടുത്ത് ചോദിക്കാം. അണ്ണാക്കുട്ട, നീ എൻ്റെ ചക്ക എടുത്തോ? ആ ഞാൻ തിന്നല്ലോ. എടാ ദുഷ്ട, നീ എൻ്റെ ചക്ക എടുത്തൂലേ. ഇന്നാ അവൻ ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? ഒരു എണ്ണപ്പാത്രത്തിൽ. നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വകയും തേച്ചു ചിൽ ചിൽ ചിൽ. ഓ ഇവൻ ഞാൻ എടുത്ത്. അവൻ ചെന്നീണത് എവിടെയാണെന്നറിയോ? വാഗപ്പാത്രത്തിൽ. നിന്റെ ചക്കയും നിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വകയും തേച്ചു ചിൽ ചിൽ ചിൽ. ഓ ഇവനെടുത്തത് ഞാൻ. അവൻ ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? താളിപ്പാത്രത്തിൽ. നിന്റെ ചക്കയും നിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വകയും തേച്ചു ചിൽ ചിൽ ചിൽ, തളിയും തേച്ചു ചിൽ ചിൽ ചു. ഓ നിന്നെടുത്തത് ഞാൻ. നീ അവൻ ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? ഒരു കുളത്തിൽ. നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വകയും തേച്ചു ചിൽ ചിൽ ചിൽ. ഏ നിന്നെടുത്തത് ഞാൻ. അവൻ ചെന്ന് വീണത് എവിടെയാണെന്നറിയോ? എൻ്റെ പ്ലാവ് കൊമ്പത്തിൽ. നിന്റെ ചക്കയും തിന്നു ചിൽ ചിൽ ചിൽ, എണ്ണയും തേച്ചു ചിൽ ചിൽ ചിൽ, വകയും തേച്ചു ചിൽ ചിൽ ചിൽ, തളിയും തേച്ചു ചിൽ ചിൽ ചിൽ, കുളിക്കുകയും ചെയ്തു ചിൽ ചിൽ ചിൽ, പ്ലാവിൻ മേളിൽ കയറി ചിൽ ചിൽ ചിൽ. ഹോ എനിക്ക് വയ്യ, ഇവൻ എത്ര ചെയ്തിട്ടു, ഇവനൊക്കെ ഒരു കറച്ചിലുമില്ലല്ലോ. ഞാൻ എൻ്റെ അടുത്ത് പിണക്കുകയാണ്. അണക്കുട്ട, അണക്കുട്ട, നീ കറേ, നീ എന്തിനാ പിണങ്ങി പോണത്? നമ്മളൊരു കൂട്ടുകാരല്ലേ? ശരി, ഞാൻ ഇങ്ങി നിന്നടുത്ത് ക്ഷമിക്കുകയാണ്. ഇനി മേലല്ല ഇങ്ങനെ ചെയ്യരുത്. അപ്പം എല്ലാവർക്കും ഈ കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.